ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലെ കടിയങ്ങൾ അടുത്തു വരുന്നു. ഈ രാത്രി ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജീവന്റെ വചനം വേണ്ട പ്രകാരം ഗ്രഹിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അവിടുന്ന് ഓരോ മക്കളെയും ഈ രാത്രി സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിലെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുവചനം അവിടുന്ന് ആഗ്രഹിക്കുന്ന പ്രകാരം സംസാരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അടിയന്റെ ആദരത്തെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്തിലും അവിടുത്തെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ഈ രാത്രി അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 1 രാജാക്കന്മാർ 19:4 ഫോർ. എന്നാൽ അവൻ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ച് ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അത്യുന്നതനായ ദൈവം ജീവിതത്തിൽ പ്രവർത്തിച്ച അനുഗ്രഹങ്ങളും അനുഭവങ്ങളും മറന്ന് നിരാശയുടെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന അനേക ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതുവരെയും അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്യത്ഭുതമാവുന്ന കാര്യങ്ങൾ മറന്നുകൊണ്ട് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന ആളുകളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇപ്രകാരമുള്ള അനേക വ്യക്തികളുണ്ട്. നമ്മളിൽ തന്നെയുള്ള അനേക ആളുകളുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നവരുമായ ആളുകളാണ്. എന്നാൽ ചില ശബ്ദങ്ങൾക്ക് മുമ്പിൽ പിശാചൊരുക്കുന്ന ചില ലോകത്തിൻ്റെതായ ശബ്ദങ്ങളുടെ മുമ്പിൽ പലപ്പോഴും ഭയന്ന് വിറച്ചു പോകുന്ന ആളുകളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ പ്രവാചകനായിരുന്ന ഏലിയാവ് ഭയന്ന് വിറച്ചുകൊണ്ട് മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ഒരു ചൂരത്തഴിയുടെ തണലിലിരിക്കുന്ന വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഏലിയാ പ്രവാചകനെക്കുറിച്ച് നമുക്കറിയാം, ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടി പ്രവർത്തിച്ച ശക്തനായ ധൈര്യശാലിയായ ഒരു പ്രവാചക ശ്രേഷ്ഠനായിരുന്നു ഏലിയാവ്. 17:1 നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണുവാൻ കഴിയും. ഞാൻ ആരാധിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സത്യമായി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ വർഷങ്ങളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ കടന്നു ചെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് ധൈര്യത്തോടുകൂടി അറിയിച്ചവനായ പ്രവാചക ശ്രേഷ്ഠനായിരുന്നു ഏലിയാവ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനിയും മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ആകാശത്തിൻ്റെ വാതിലുകൾ അടച്ച പ്രവാചക ശ്രേഷ്ഠനായിരുന്നു ഏലിയാവ്. ഇപ്പോൾ ഏലിയാവ് ഇരിക്കുന്നത് ഒരു ചൂരച്ചെടിയുടെ തണലിലാണ്. മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ഭയന്ന് ഉറച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് ധൈര്യത്തോടുകൂടി ആഹാബ് രാജാവിനെ അറിയിച്ചവൻ. അതുമാത്രമല്ല, 18:1 നോക്കുമ്പോൾ അവിടെ ഏലിയാ പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഞാൻ ആരാധിക്കുന്ന ദൈവമാണ് സത്യദൈവമായ യഹോവയെന്ന് ജനത്തെ അറിയിക്കുവാൻ തക്കവണ്ണം ആ ദേശത്ത് അനേകർ ബാലിൻ്റെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. അവരുടെ പ്രവാചകന്മാരുണ്ടായിരുന്നു.
അവരെ ഏകനായിട്ടും നേരിട്ട പ്രവാചക ശ്രേഷ്ഠനായിരുന്നു ഏലിയാവ്. 18-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും, നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുവിൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാകുന്നു ദൈവം. അതിനു ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. ആരുടെ ദൈവമാണ് സത്യദൈവം എന്ന് തിരിച്ചറിയാം. ഇവിടെ ബാലിന്റെ പ്രവാചകന്മാർക്ക് ഏലിയാവ് ഒരു അവസരം കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിക്കുക. ആരുടെ യാഗപീഠത്തിൽ മേലാണോ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ദഹിക്കുന്നത് ആ ദൈവമായിരിക്കും സത്യദൈവം എന്ന് പറഞ്ഞ് അവർ അവരൊരു മത്സരം സംഘടിപ്പിക്കുകയാണ്. ആദ്യത്തെ അവസരം ബാലിന്റെ പ്രവാചകന്മാർക്ക് ഏലിയാവ് കൊടുക്കുകയാണ്. അവരെന്താണ് ചെയ്യുന്നത്? അതിന്റെ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട് നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവിൻ. നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യാഗപീഠം പണിത് അവരുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിക്കുകയാണ്. പക്ഷെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുന്നില്ല. അതിന്റെ 27-ാം വാക്യത്തിൽ ഏലിയാവ് അവരെ കളിയാക്കി പറയുന്ന കാര്യമുണ്ട്. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു, ഉറക്കെ വിളിക്കുവിൻ, അവനൊരു ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പുറത്തു പോയതായിരിക്കും, അല്ലെങ്കിൽ യാത്രയിലായിരിക്കും, അതുമല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കും. അവനെ ഉണർത്തണമെന്ന് പറഞ്ഞ് ബാലിന്റെ പ്രവാചകന്മാരെ ഏലിയാവ് പരിഹസിക്കുകയാണ്. അവർ ഉച്ചവരെയും അവരുടെ ദേവനെ വിളിച്ചപേക്ഷിച്ചിട്ട് അവരെ യാഗപീഠത്തിന്മേൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങുന്നില്ല. അപ്പൊ ഏലിയാവ് പറയുകയാണ്, നിങ്ങൾ അവനെ ഉറക്കെ വിളിച്ചപേക്ഷിക്കുക, അവൻ ദേവനല്ലോ, ഒരുപക്ഷെ അവൻ യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ അവൻ ധ്യാനത്തിലായിരിക്കാം, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുവിനെന്ന് അവരെ പരിഹസിച്ച് പറയുകയാണ്. പിന്നെയോ അടുത്ത വാക്യം, അവർ ഉറക്കെ വിളിച്ചു, തങ്ങളുടെ ആചാരം അനുസരിച്ച് രക്തം ഒഴുകുന്നത് വരെ വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. മധ്യാഹ്നം കഴിഞ്ഞ് സന്ധ്യായാഗം അർപ്പിക്കുന്ന സമയം വരെ അവർ പ്രവചിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ അവരുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചിട്ടും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. അവസാനം ഏലിയാവിന്റെ അവസരം വരികയാണ്. ഏലിയാവ് എന്താണ് ചെയ്തത്? അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കലെത്തി. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് പറഞ്ഞ യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ലുകൾ എടുത്തുകൊണ്ട് യാഗപീഠം പണിത് അത്യുന്നതനായ യഹോവയോട് ഏലിയാവ് വിളിച്ചപേക്ഷിക്കുകയാണ്. അതിന്റെ 37-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എനിക്ക് ഉത്തരമറിയണമേ യഹോവേ, നീയാണ് ദൈവമെന്നും നീ അവരുടെ ഹൃദയങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചുവെന്നും ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമറിയണമേ എന്ന് പറഞ്ഞ് ഏലിയാവ് സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഉടനെ യഹോവയുടെ തീയിറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. യഹോവയായ ദൈവമാണ് സത്യ ദൈവമെന്ന് ജനത്തെ കാണിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് തീയിറക്കിയ പ്രവാചക ശ്രേഷ്ഠനായിരുന്നു ഏലിയാവ്.
മാത്രമല്ല അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ ബാലിൻ്റെ 880 പ്രവാചകന്മാരെ കീശോൻ തോട്ടിനരികെ വെച്ച് കൊന്നു കളയുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഏലിയാവ് അവരോട് ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിക്കുവീൻ, അവരിൽ ഒരുവനും രക്ഷപ്പെടരുത് എന്ന് പറഞ്ഞു. അവർ അവരെ പിടിച്ചു. ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരെ വെട്ടിക്കൊന്നു കളഞ്ഞു. അന്യദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്മാരെ കീശോൻ തോട്ടിനരികെ വെച്ച് വെട്ടി കൊലപ്പെടുത്തി, സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് തീയിറക്കി, ആഹാബിന്റെ കൊട്ടാരത്തിൽ കടന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്നും ധൈര്യസമേതം ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ച പ്രവാചക ശ്രേഷ്ഠനായിരുന്ന ഏലിയാവ് ഇപ്പോൾ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുകയാണ്. മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുവാനുള്ള കാരണം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ബാലിന്റെ 880 പ്രവാചകന്മാരെയും കീശോൻ തോട്ടിനരികെ വെച്ച് വെട്ടി കൊലപ്പെടുത്തിയ വിവരം ആഹാബ് ഇസബേലിനെ അറിയിക്കുകയാണ്. അവിടെ ഇസബേൽ എന്തു ചെയ്യുന്നു? ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ സമയത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുവന്റെ ജീവനെ പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ എന്നോട് അതുമതിലധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നാളെ ഈ സമയത്തിന് മുമ്പ് ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നൊടുക്കിയ ആ സമയത്തിന് മുമ്പ് നിന്റെ ജീവനെ ഞാൻ എടുക്കുമെന്ന് ഇസബേൽ ദൂതൻ മുഖാന്തരം ഏലിയാവിനെ അറിയിക്കുകയാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ അപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. അതുവരെയും ഏലിയാവിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് തീയിറക്കി പ്രവർത്തിച്ച ദൈവത്തെ അവൻ മറന്നുപോവുകയാണ്. ആഹാബ് രാജാവിന്റെ അടുക്കൽ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചവൻ, അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്ന പ്രവാചകന്മാരെ വെട്ടി കൊലപ്പെടുത്തിയവൻ, ഇത്രത്തോളം ധൈര്യത്തോടെ യഹോവയായ ദൈവത്തിന് വേണ്ടി തീഷ്ണതയോട് പ്രവർത്തിച്ചവനായ ഏലിയാവ് ഇസബേലിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഭയപ്പെട്ടു പോവുകയാണ്. ഇവിടെ അവൻ മരുഭൂമിയിൽ ഒരു ദിവസത്തെ യാത്ര ചെയ്യുന്ന ചൂരത്തുഴയുടെ തണലിരുന്ന് മരിക്കുവാനിച്ഛിക്കുകയാണ്. ഇസബേലിന്റെ കൈകൊണ്ട് എനിക്ക് മരിക്കണ്ട, യഹോവേ എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ. ആത്മഹത്യ ചെയ്യുവാൻ ഏലിയാവിന് കഴിയില്ല, കാരണം അവൻ യഹോവ ഭക്തനാണ്. ജീവന്റെ ഉടയവൻ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം തന്ന ജീവൻ ദൈവത്തിന് മാത്രമേ എടുക്കുവാൻ കഴിയുകയുള്ളൂ. അത് നശിപ്പിക്കുവാൻ മനുഷ്യന് അധികാരമില്ല. അത് ഏലിയാവിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഏലിയാവ് പറയുകയാണ്, മതി യഹോവേ. അവൻ്റെ ഹൃദയവും ശരീരവും ക്ഷീണിച്ചു, തളർന്നിരിക്കുന്നു. അവൻ ഭയന്ന് ഉറച്ചു പോയിരിക്കുന്നു. ഒരു സ്ത്രീയുടെ വാക്ക് നിമിത്തം അവൻ ഭയന്ന് ഉറച്ചിരിക്കുകയാണ്. മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് അവനൊരു ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുകയാണ്. പിന്നെയും എന്റെ അടുത്ത വാക്യം, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നന്നവനല്ലോ എന്ന് പറഞ്ഞു. ആരും അറിയാതെ അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ തളർന്ന് പരവശനായി മരിക്കുവാൻ തക്കവണ്ണം ഏലിയാവ് മരുഭൂമിയിൽ ഒരു ചൂരത്തെടിയുടെ തണലിരിക്കുകയാണ്. അവൻ എവിടെയാണെന്ന് മറ്റാർക്കും അറിവില്ല. അവൻ്റെ ദാസനോട് ബർശബേൽ വരെ പോവുകയാണെന്ന് പറഞ്ഞത്, ബർശബേൽ നിന്ന് ഒരു ദൂരം യാത്ര ചെയ്താണ് മരുഭൂമിയിലേക്ക് അവൻ കടന്നു പോകുന്നത്. അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ ആരോടും പറയുന്നില്ല. കാരണം അവൻ്റെ പ്രാണനെ എടുത്തുകൊള്ളുവാൻ തക്കവണ്ണം അവൻ കടന്നു പോകുന്നത്. മറ്റാർക്കും അറിവില്ല ഏലിയാവ് എവിടെയെന്ന്. പക്ഷെ ദൈവത്തിന് ഏലിയാവ് എവിടെയെന്ന് അറിയാമായിരുന്നു. അവൻ തൻ്റെ ദൂതനെ ഏലിയാവിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. എൻ്റെ അടുത്ത വായിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അവൻ ചൂരത്തുഴയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ സ്പർശിച്ച് എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് അവനോട് പറഞ്ഞു. ആരും അറിയാതെ ചൂരത്തുഴയുടെ തണലിരുന്ന ഏലിയാവിന്റെ അടുക്കലേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കുകയാണ്.
ദൈവത്തിൻ്റെ ദൂതൻ കടന്നു നീ ഏലിയാവിനെ സ്പർശിച്ചു, നീ എഴുന്നേൽക്കുക, ഭക്ഷിച്ച് പാനം ചെയ്യുക എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഈ രാത്രി നിരാശയുടെയും ഭയത്തിൻ്റെയും താഴ്വരയിലൂടെയാണോ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്? നമ്മുടെ അവസ്ഥകൾ ദൈവം നല്ലവണ്ണം അറിയുന്ന ദൈവമാണ്. ഏലിയാവിനെ കണ്ട ദൈവം എന്നെയും നിങ്ങളെയും ഈ രാത്രി കാണുന്നുണ്ട്. നമ്മുടെ അവസ്ഥകൾ നല്ലവണ്ണം അറിയുന്ന ദൈവമാണ്. ഏലിയാവിൻ്റെ അവസ്ഥ ദൈവത്തിന് നല്ലവണ്ണം അറിയാം. ആരുമറിയാതെ മരുഭൂമിയെ ചൂരത്തിലിട തണലിരുന്ന ഏലിയാവിൻ്റെ അടുക്കലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ചുവെങ്കിൽ ഞാനും നിങ്ങളും ഈ രാത്രി കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനത്തിൻ്റെ വേദഭാഗത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു ചെന്ന് ഏലിയാവിനെ സ്പർശിച്ചു, എഴുന്നേൽക്കുക, ഭക്ഷിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഏലിയാവ് എന്താണ് ചെയ്യുന്നത്? അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അപ്പവും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത ശേഷം പിന്നെയും കിടന്നുറങ്ങി. രുചികരമായ ഭക്ഷണം ദൈവം അവന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അവൻ്റെ യഥാർത്ഥമായ അവസ്ഥ ദൈവം മനസ്സിലാക്കി. മറ്റാർക്കും അവൻ്റെ അവസ്ഥകൾ അറിയില്ല എങ്കിലും ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ നല്ലവണ്ണം അറിയുന്ന ദൈവമാണ്. മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് മരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചിരുന്ന ഏലിയാവിൻ്റെ അടുക്കലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ചു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് വീണ്ടും കിടന്നുറങ്ങി. രണ്ടാമതും ദൈവം തന്റെ ദൂതനെ അയക്കുകയാണ്. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യവും വന്ന് അവനെ സ്പർശിച്ചു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന്, ആ നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് കിടന്നുറങ്ങി. മണിക്കൂറുകൾ കഴിയുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ ദൂതൻ രണ്ടാമതും അവന്റെ അടുക്കൽ കടന്നു എന്ന് ഏലിയാവിനെ സ്പർശിച്ചു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവിടെ അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ എഴുന്നേറ്റ് ഭക്ഷിച്ചു, പാനം ചെയ്തു. ആഹാരത്തിന്റെ ശക്തി കൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് നാൽപ്പത് പകലും നാൽപ്പത് രാവും നടന്നു. ദൈവം കൊടുത്ത ആഹാരത്തിന്റെ ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലേക്ക് 40 രാവും 40 പകലും നടക്കുവാൻ തക്കവണ്ണം ഏലിയാവിനെ സ്വർഗത്തിലെ ദൈവം ശക്തീകരിച്ചു. മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ ഏലിയാവിന് ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഹോരേബിൽ വെച്ച് സർവശക്തനായ ദൈവം ഏലിയാവിനോട് സംസാരിക്കുകയാണ്. അവനെ എടുത്ത് ഉപയോഗിക്കാൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനും ഏലിയാവിൻ്റെ പ്രവാചക ശിഷ്യനായ ഏലീശയെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം ഏലിയാവിനോട് ഹോരേബ് പർവ്വതത്തിൽ വെച്ച് അത്യുന്നതനായ ദൈവം അവനോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കുവാൻ തക്കവണ്ണം കഴിയണം. ഏലിയാവിനെ കണ്ട ദൈവം എന്നെയും നിങ്ങളെയും കാണുന്ന ദൈവമാണ്. ഈ രാത്രി നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലും വേദനകളിലും നിരാശയുടെ താഴ്വരയിലൂടെയുമാണ് നിങ്ങൾ കടന്നു പോകുന്നത്. മതിയെ ഹോവേം അടുത്തു എന്നുള്ള ആ പ്രയാസത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ ഈ രാത്രി നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതെങ്കിൽ ആത്മഹത്യ ഒരു പരിഹാരമല്ല. എന്നെയും നിങ്ങളെയും കാണുന്ന സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തെങ്കിലേക്ക് ഈ രാത്രി മുഖം തിരിക്കുവാൻ തക്കവണ്ണം കഴിയണം. ഏലിയാവിനോട് ദൈവം പറയുന്നു, ഇനി നിനക്ക് ഒരു ദൂരയാത്ര ചെയ്യുവാനുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവത്തിന് എടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. ഇനിയും നമുക്ക് ഈ ലോകത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകരുത്. ഈ രാത്രി ദൈവത്തെങ്കിലേക്ക് മുഖം തിരിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങൾക്കും കഴിയണം.
നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ദൈവം, നമ്മുടെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവം, നമ്മെ നല്ലവണ്ണം അറിയുന്ന ദൈവമാണ്. മറ്റാരും അറിയാതെ ഏലിയാവ് മരുഭൂമിയെ ചൂരത്തുടിയുടെ തണലിൽ പോയിരുന്നതാണ് മരിക്കുവാൻ തക്കവണ്ണം. ലോകത്തിൻ്റെ ബുദ്ധിയിൽ നോക്കുമ്പോൾ ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ സർവശക്തനായ ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ നമുക്ക് മറഞ്ഞിരിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അവൻ ക്ഷീണിച്ചിരിക്കുന്ന അവൻ്റെ അവസ്ഥയിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഏലിയാവിനെ ബലപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ ജനമേ, ഈ രാത്രി ഞാനും നിങ്ങളും കടന്നു പോകുന്ന അവസ്ഥകൾ എന്താണ്? മറ്റുള്ളവരാൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ദൈവത്തിന് വേണ്ടി കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ജീവിതത്തിൽ കഷ്ടതകളാണ് കടന്നു വരുന്നുള്ള നിരാശയുടെ താഴ്വരയിലൂടെയാണോ ഈ രാത്രി നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതെങ്കിൽ, നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹോരേവിലേക്ക് കൊണ്ടുപോയി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഏലിയാവിന് ദൈവം ഒരുക്കിയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തെ നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം കഴിയണം. ദൈവമാണ് എന്നെയും നിങ്ങളെയും കോരിയെടുത്തത്. അവൻ്റെ ഉള്ളം കൈക്കുള്ളിലാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുന്നത്. എന്നാൽ പ്രതിയോഗിയെ പിശാച് കേൾപ്പിക്കുന്ന ചില ശബ്ദങ്ങളുടെ മുമ്പിൽ ഞാനും നിങ്ങളും പതറിപ്പോകരുത്. അവനിങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾപ്പിച്ച് നമ്മളെ ഭയപ്പെടുത്തും. ഒരുപക്ഷെ നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ കൂട്ടുകാരായിരിക്കാം. പിശാചിൻ്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയണം. അതിനെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ്റെ കരങ്ങൾക്കുള്ളിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാണ് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയണം. നമ്മുടെ കർത്താവ് കരയുന്നവരോടുകൂടെ കരയുന്ന കർത്താവാണ്. നമ്മുടെ സങ്കടങ്ങൾ അവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കൾ നിലവിളിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, അവരുടെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു, അവരുടെ നിലവിളിയുടെ ശബ്ദം എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. പറയുമ്പോൾ ഞാനും നിങ്ങളും കടന്നു പോകുന്ന പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, ബാലസിംഹങ്ങളിരെ കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങളിരെ കിട്ടാതെ വിശന്നിരിക്കും, പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവഭയതനുള്ള ഒരു നന്മയ്ക്കും കുറവില്ല. അവൻ ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും, കൂരിരുട്ടിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയാലും ദൈവം അവനെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ്. ഈ രാത്രി ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാനൊക്കെ വേണം കഴിയണം. ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലും വേദനകളിലും നിങ്ങൾ തളർന്നവരായിട്ടാണോ ഈ രാത്രി ദൈവവചനം കേൾക്കുന്നത്? മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് ഏലിയാവ് ദൈവത്തിനോട് പറഞ്ഞതുപോലെ, നിരാശയുടെ താഴ്വരയിൽ നിന്നുകൊണ്ടാണോ ഈ രാത്രി ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുന്നത്? എങ്കിൽ ഏലിയാവിനോട് ദൈവം പറയുന്നു, എഴുന്നേൽക്കുക, നീ ഭക്ഷിച്ച് പാനം ചെയ്യുക, നിനക്കിതിൽ ദൂരയാത്ര ചെയ്യേണ്ടതുണ്ടല്ലോ. എന്നോടും നിങ്ങളോടും ദൈവം പറയുന്നു, ഈ രാത്രി എഴുന്നേൽക്കണം, ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കണം, നിരാശയുടെ താഴ്വരയിൽ നിന്ന് ഈ രാത്രി എഴുന്നേൽക്കണം, യഹോവയ്ക്ക് വേണ്ടി എഴുന്നേൽക്കണം. അവൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി പോകുവാൻ തക്കവണ്ണം വഴികൾ തുറക്കുന്ന ദൈവമാണ്, നമ്മെ കരുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും നമ്മെ ശക്തീകരിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ കരം പിടിച്ച് വഴി നടത്തുകയും ചെയ്യുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഈ കടന്നുപോയ ജീവിതത്തിൻ്റെ നാളുകളിൽ അതികഠിനമായ പകർച്ചവ്യാധിയുടെ നടുവിലൂടെയൊക്കെയും ലോകം കടന്നുപോയപ്പോഴും എന്നെയും നിങ്ങളെയും ദൈവം കാത്തു സൂക്ഷിച്ചു. അനേകരോട് സംസാരിക്കുമ്പോൾ ജീവിതത്തിലെ കഷ്ടതകളും വേദനകളുമുണ്ട്, പക്ഷെ ദൈവത്തിങ്കിലേക്ക് ഈ രാത്രി ഒന്ന് മുഖം തിരിക്കുവാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും ബലഹീനതകളും ഈ രാത്രി ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഈ രാത്രി പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം.
ഏലിയാവിനെ കണ്ട സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഈ രാത്രി കാണുന്നുണ്ട്. ബലഹീനായി ഞാൻ അറിയുന്നില്ല ആരൊക്കെ ദൈവവചനം കേൾക്കുന്നുണ്ട് എന്ന്. പക്ഷേ എന്നെയും നിങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ് ഈ രാത്രി ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ആരും കാണാതെ മരുഭൂമി ചൂരത്തിണിയുടെ തണലിലിരുന്ന് മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ഏലിയാവ് പറഞ്ഞപ്പോൾ അവനെ കണ്ട ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ജനമേ, ഈ രാത്രി എന്നെയും നിങ്ങളെയും ദൈവം കാണുന്നുണ്ട്. നമ്മുടെ അവസ്ഥകൾ ദൈവത്തിന് നല്ലവണ്ണം അറിയാം. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയായി തീരണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചെടുക്കേണ്ട രാത്രിയായി തീരണം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കണം. അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ കരം ബലമുള്ള കരമാണ് എന്ന് ഈ രാത്രി വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ജീവൻ നൽകുന്ന വചനമാണ്. ഏലിയാവിനോട് ദൈവം പറഞ്ഞ് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുവെങ്കിൽ ഈ രാത്രി ഞാനും നിങ്ങളും ഈ രാത്രി എഴുന്നേൽക്കണം. നിരാശയുടെ താഴ്വരയിൽ നീ രാത്രി എഴുന്നേൽക്കണം. കടന്നു പോകുന്ന കൂരിരുട്ടിന്റെ താഴ്വരയിൽ നീ രാത്രി എഴുന്നേൽക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ രാത്രി എഴുന്നേൽക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കരം പിടിച്ച് വഴിനടത്തും. ഒരു ദൂരയാത്ര ചെയ്യേണ്ടതുണ്ടല്ലോ. ഇനിയും ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹതയായി നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടെ അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് നന്ദി ഇവിടെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ തിരുവചനത്തിലൂടെ ഈ രാത്രി ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച് അടിയങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്ത എല്ലാ കരുണകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ രാത്രി നിരാശയുടെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ദൈവവചനം കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ അങ്ങ് അവരെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിയാവിനെ ശക്തീകരിച്ച സ്വർഗത്തിലെ ദൈവമേ, ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളുടെ മേലും അങ്ങയുടെ ആത്മാവിനെ അയച്ച് അവരെ ബലപ്പെടുത്തുകയും അവരെ ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അടുത്ത തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയാൽ വഴി നടത്തി നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആ